علي بن ربيعة رضي الله عنه ഒരു ഹദീസ് ഉണ്ട് ഷഹിദ്തു അലിയൻ റളിയല്ലാഹു അൻ അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു അനുഭവം എനിക്കുണ്ട് ഉത്തിയ ബിദാബത്തിൽ യർകബഹ അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ഒരു വാഹനം കൊണ്ടുവന്നു ഒരു ഒരു മൃഗം അത് കഴുതയാണോ കുതിരയാണോ കോവർ കഴുതയാണോ ഒട്ടകമാണോ എന്നൊന്നും വ്യക്തമല്ല ഫലമ്മ വളഅ റിജലഹു ഫിർ റികാബ് ഇരുന്ന് പെടൽ കാല് ചവിട്ട് വെക്കുന്ന സ്ഥലം അവിടെ കാല് വെച്ചപ്പോൾ ഖാല ബിസ്മില്ലാ ബിസ്മില്ലാഹി ബിസ്മില്ലാഹ് മൂന്ന് തവണ ബിസ്മില്ലാ 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 ഒരു വാഹനത്തിലേക്ക് കയറുമ്പോൾ മൂന്ന് തവണ ആ ഡോറ് തുറക്കുമ്പോൾ മൂന്ന് തവണ ബിസ്മില്ലാഹി ബിസ്മില്ലാ ബിസ്മില്ലാ അങ്ങനെ ചൊല്ലൽ സുന്നത്താണ് കയറിയിരുന്നപ്പോൾ അൽഹംദുലില്ലാ എന്നിട്ടാണ് സുബ്ഹാനല്ലദീ സഖർ ലനാ ഹാദ വ മാ കുന്ന ലഹു മുഖരിനീൻ വ ഇന്ന ഇല റബ്ബിനാ ലമുൻഖലിബൂൻ ഇത് മഹാനായ അലി റളിയല്ലാഹുവിനെ ചൊല്ലിയാണ് അലി റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ പുതിയാപ്പിളയാണ് നബി തങ്ങളുടെ മൂത്താപ്പയുടെ മോനാണ് കസിൻ ബ്രദറാണ് അതോടൊപ്പം ഇൽമിൻ്റെ അറിവിൻ്റെ ഹിക്മത്തിൻ്റെ മഹാസാഗരമാണ് അലി റളിയല്ലാഹുവിൻ്റെ ചില വാക്കുകളൊക്കെ അർത്ഥം വെച്ചാൽ നമ്മൾ ദിവസങ്ങളോളം ഒരൊറ്റ സ്റ്റേറ്റ്മെൻ്റ് വിവരിക്കേണ്ടി വരും അത്രയും അർത്ഥഗർഭമായ വാക്കുകൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റേതുണ്ട് അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹ വിജ്ഞാനത്തിൻ്റെ മഹാനഗരമുണ്ടെങ്കിൽ ആ നഗരത്തിൻ്റെ കവാടമാണ് അലി ഇബ്നു നബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അപ്പോൾ ബിസ്മില്ലാഹി മൂന്ന് തവണ ചവിട്ട് കയറുമ്പോൾ കയറിയിരുന്നിട്ടൊരു അൽഹംദുലില്ല എന്നിട്ട് ثم قال سبحان الذي سخر لنا هذا وما كنا له مقرنين وإنا إلى ربنا لمنقلبون എന്നിട്ട് പറഞ്ഞു അൽഹംദുലില്ലാഹ് മൂന്ന് തവണ വീണ്ടും അള്ളാഹു അക്ബർ മൂന്ന് തവണ അൽഹംദുലില്ലാഹ് 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 അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്നിട്ടൊരു ദുആ ചൊല്ലുകയാണ് സുബ്ഹാനക ഇന്നി ഖദ് ളലംതു നഫ്സി ഫഗ്ഫിർ ലി ഫഇന്നഹു ലാ യഗ്ഫിറു ദ്ദുനൂബ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി ളലംതു നഫ്സി അള്ളാഹുവേ നീ എത്ര പരിശുദ്ധനാണ് ഇന്നി ഖദ് ളലംതു നഫ്സി അള്ളാഹുവേ ഞാൻ എന്നോട് തെറ്റ് ചെയ്തു പോയിരിക്കുന്നു ഈ തെറ്റ് ചെയ്യാന്ന് പറയുമ്പോഴേ നമ്മൾ അള്ളാഹുവിനോട് ചെയ്യേണ്ടത് വേണ്ട വിധം ചെയ്യാനായില്ലല്ലോ എന്നതും ഒരു തെറ്റാണ് ഇപ്പോൾ സ്വഹാബികൾ നിബിധങ്ങളിത് പറയുമ്പോൾ സ്വഹാബികളിത് പറയുമ്പോൾ അവരുദ്ദേശിക്കുന്ന വശം അതാണ് നിസ്കാരം കഴിഞ്ഞ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയില്ലേ അള്ളാഹുവേ പുറത്തു തരണേ എന്തേ നിസ്കരിച്ചു പക്ഷെ അത് വേണ്ട വിധത്തിലൊന്നും ആയിട്ടില്ല എന്ന് എനിക്കറിയാൻ പഠിച്ചോനെ അതിൽ അപാകതകളൊക്കെ നീ മാപ്പാക്കി തരയണമേ കാരണം നമ്മുടെ നിസ്കാരം പൂർണ്ണമാകുന്നില്ല നമ്മളെത്ര ഇനി പരിശ്രമിച്ചാലും ദർ ഈസ് ഓൾവേസ് റൂം ഫോർ ഇംപ്രൂവ്മെൻറ്റ് നമ്മുടെ നിസ്കാരമൊക്കെ ഒരുപാട് നന്നാക്കാനുണ്ട് എപ്പോഴും അതുകൊണ്ടാണ് നിസ്കാരത്തെ സംബന്ധിച്ച് പോലും അസ്തഗ്ഫിറുല്ലാഹ് അദീം നമ്മുടെ ഒരു ഇബാദത്ത് ഇനിയും നന്നാക്കാൻ അവിടെ അവസരമുണ്ട് ഇനിയും നന്നാക്കാൻ മരിക്കോളം നിസ്കാരം കഴിഞ്ഞാൽ ഫർ നിസ്കാരം കഴിഞ്ഞാൽ ചൊല്ലുന്ന ദിക്ര അസ്തഗ്ഫിറുല്ലാഹ് അദീം എന്തതിൻ്റെ അർത്ഥം മരിക്കോളം നമുക്ക് നമ്മുടെ നിസ്കാരം നന്നാക്കാൻ അവസരമുണ്ട് അവസരമുണ്ടെന്ന് മാത്രമല്ല ഒരുപാട് ഏരിയകൾ നമുക്കത് ശ്രദ്ധിക്കാനുണ്ട് സംഗതി ആകെ മൂന്ന് മിനിറ്റോ അഞ്ച് മിനിറ്റോ ഉണ്ടാവുള്ളൂ പക്ഷേ ആ അഞ്ച് മിനിറ്റിനകം നമുക്ക് പെർഫെക്റ്റ് ചെയ്യേണ്ട ഒരുപാട് ഏരിയകൾ നമ്മുടെ നിസ്കാരത്തിലുണ്ട് അത് എങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴും യുനോ ആസ് ഹ്യൂമൻ ബീയിങ്സ് നമ്മളിൽ നിന്ന് തെറ്റുകൾ സംഭവിക്കും വീഴ്ചകൾ സംഭവിക്കും പെർഫെക്ഷനിലേക്ക് നമ്മൾ എത്തുന്നില്ല അതുകൊണ്ട് അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുകയാണ് അസ്തഗ്ഫിറുല്ലാഹ് അദീം അള്ളാഹു നമ്മുടെ ഇബാദത്തൊക്കെ സ്വീകരിക്കട്ടെ നേരത്തെ പറഞ്ഞ പോലെ അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് പഠിച്ചോ സ്വീകരിക്കട്ടെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ നമ്മൾ ചെയ്യുന്നത് കൊണ്ടൊന്നും സ്വർഗം കിട്ടാനൊന്നും ഇല്ല അങ്ങനെയൊന്നും ഉണ്ടാവില്ല നമുക്ക് അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്കൊന്നും പകരമാവില്ല നമ്മൾ ചെയ്യുന്ന ഇബാദത്തൊന്നും അപ്പോൾ മഹാനായ അലി ഇബ്നു നബി ത്വാലിബ് റളിയല്ലാഹുവിന് വാഹനപ്പുറത്ത് കയറിയിരിക്കുക ഇത് നബിതങ്ങൾ ചെയ്ത ഒരു സംഭവം അലി റളിയല്ലാഹുവിന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ അത് ടീച്ചിങ്ങിൻ്റെ രീതിയാണ് നോക്കണം ഹദീസ് നോക്കൂ സുബ്ഹാനക അള്ളാഹുവേ നിന്നെ നിൻ്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ് റബ്ബെ അപ്പം എന്തൊക്കെ പറഞ്ഞു ആദ്യം മൂന്ന് ബിസ്മില്ല പിന്നെ ഒരു അൽഹംദുലില്ല പിന്നെ സുബ്ഹാനല്ലദീ സഖർ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ അത് കഴിഞ്ഞൊരു മൂന്ന് അൽഹംദുലില്ല ഒരു മൂന്ന് അല്ലാഹു അക്ബർ ഇത് കഴിഞ്ഞിട്ടാണ് സുബ്ഹാനക ഇന്നി ഖദ് ളലംതു നഫ്സി അള്ളാഹുവേ ഞാൻ എന്നോട് തെറ്റു ചെയ്തു പോയിരിക്കുന്നു റബ്ബേ എന്ന് പറഞ്ഞാൽ എന്നിൽ നിന്ന് വീഴ്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ട് റബ്ബേ വേണ്ട വിധം നിനക്ക് ഇബാദത്ത് ചെയ്യാൻ എന്നെ കൊണ്ടായിട്ടില്ല റബ്ബേ ഫഗ്ഫിർലി അള്ളാഹു എനിക്ക് നീ മാപ്പ് നൽകണമേ ഫഇന്നഹു ലാ യഗ്ഫിറു ദ്ദുനൂബ ഇല്ലാ അൻത പഠിച്ചവനെ നീയല്ലാതെ തെറ്റുകൾ പുറത്തു തരാൻ ആർക്കും കഴിയില്ല അതങ്ങനെയാണ് ഒരു നബിക്കോ ഒരാൾക്കോ തെറ്റ് പുറത്തു കൊടുക്കാൻ പറ്റില്ല അത് ആർക്കേ പറ്റുള്ളൂ അത് അള്ളാഹുവിനോടുള്ള ഇടപാടാണ് പക്ഷെ അമ്പിയാക്കന്മാർ ഷഫാഅത്ത് ചെയ്യും
ശുപാർശ ചെയ്യും, ഇസ്തിഷ്ഫാഇ ചെയ്യും. അള്ളാഹു ഈ ആൾക്ക് നീ പുറത്തു കൊടുക്കണേ. പക്ഷെ പുറത്തു തരേണ്ടതാരാ? അള്ളാഹുവാൻ. ഫഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത. ഇത് അള്ളാഹുവേ നീയല്ലാതെ പുറത്തു തരില്ല എന്ന വാക്ക് പറഞ്ഞതിന് ശേഷം ثم ضحك علي رضي الله عنه ഇങ്ങനെ പുഞ്ചിരിക്കുന്നു. അപ്പോൾ അസ്ഹാബുകൾ, അവർ ഖലീഫയാണെന്ന്, മിൻ അയ്യി ഷൈഇൻ ളഹിക്ത യാ അമീറൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ നേതാവായവരെ എന്തിനാണ് നിങ്ങൾ ചിരിച്ചത്? മിൻ അയ്യി ഷൈഇൻ ളഹിക്ത, എന്തിനാണ് നിങ്ങൾ ചിരിച്ചത് അലിയാരെ എന്ന് മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനോട് കൂഫയിൽ നിന്ന് നടന്ന സംഭവമാണ്. അപ്പോൾ പറഞ്ഞു, റഅയ്തു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സനഅ കമാ സനഅതു ഥുമ്മ ളഹിക. ഞാൻ ഈ ചെയ്ത പോലെ അള്ളാഹുവിൻ്റെ ഹബീബ് ചെയ്യുകയും പറയുകയും ചെയ്തിട്ട് നിബിതങ്ങൾ ചിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, മിൻ അയ്യി ഷൈഇൻ ളഹിക്ത യാ റസൂലല്ലാഹ്, നബിയെ അങ്ങ് എന്തിനാണ് ചിരിക്കുന്നത്? ഖാല. അപ്പം നബിതങ്ങൾ മറുപടി പറഞ്ഞു തന്നു. നോക്കണം, ഇതേ സംഭവം നബിതങ്ങൾ ചെയ്തു. ആ സംഭവത്തെ അലി റളിയല്ലാഹുവിനു അങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഇത് അധ്യാപനത്തിൻ്റെ ഒരു രീതി കൂടിയാണ്, ഇമിറ്റേറ്റ് ചെയ്യുക, ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക, പ്രസൻറ്റ് ചെയ്യുക, കുട്ടികൾക്ക് വിഷ്വലൈസ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്ന പോലെ. അപ്പോൾ ഇന്ന റബ്ബക ലയഅജബു മിൻ അബ്ദിഹി ഇദാ ഖാൽ, ഒരു മനുഷ്യൻ അള്ളാഹുവിനോട് പാപമോചനം ചോദിച്ചുകൊണ്ട് റബ്ബിഗ്ഫിർലീ ദുനൂബി, അള്ളാഹുവേ എൻ്റെ തെറ്റുകൾ എനിക്ക് പുറത്തു തരയണമേ, ഇന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഗൈറുക്, നീയല്ലാതെ ഒരാളും പുറത്തു തരാനില്ലല്ലോ വടച്ചവനെ എന്ന് ഒരടിമ പറയുന്ന സമയം അള്ളാഹു പറയും, യഅലമു അന്നഹു ലാ യഗ്ഫിറു ദുനൂബ ഗൈരീ, തെറ്റുകൾ ഞാനല്ലാതെ പുറത്തു തരാനില്ല എന്ന് എൻ്റെ അടിമക്ക് ബോധ്യമായല്ലോ എന്ന് അള്ളാഹു പറഞ്ഞുകൊണ്ട് റബ്ബ് സന്തോഷിക്കുന്നുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന് സന്തോഷം വരുന്നുണ്ട്. എങ്ങനെ? പടച്ചവനെ, നിനക്ക് മാത്രമല്ലേ എനിക്ക് പുറത്തു തരാൻ പറ്റുള്ളൂ, നീ മാത്രമല്ലേ മാപ്പ് ചെയ്യാൻ കഴിയുന്നവൻ, അള്ളാഹുവേ മാപ്പ് തരേണം. അപ്പം നമ്മുടെ കൽബിനുള്ളിൽ അള്ളാഹുവേ നീയാണ് പുറത്തു തരാൻ കഴിയുന്ന റബ്ബെ, നിനക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ, നീ അള്ളാഹുവേ അവിടെ നിന്ന് വിചാരിച്ചെങ്കിൽ മാത്രം നടക്കുന്ന വിഷയമാണ് എൻ്റെ മഗ്ഫിറത്ത്, എനിക്ക് പാപമോചനം എന്ന് മനസ്സുകൊണ്ട് ബോധിക്കുന്ന ഒരടിമയെ അള്ളാഹുവിന് ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് ഇത് പറയണം, മനസ്സുകൊണ്ട് ബോധിക്കണം. നമ്മൾ ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ ഞാൻ പാപമോചനം ചോദിക്കുകയാണ്, പക്ഷെ ഇത് അള്ളാഹുവിന് നിനക്ക് മാത്രമേ ചെയ്തു തരാൻ കഴിയൂ എന്ന് പറയുമ്പോൾ അള്ളാഹു സന്തോഷിക്കുന്നുണ്ട്. അള്ളാഹു സന്തോഷിക്കുന്നതിന് നബി ഞങ്ങൾ സന്തോഷിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ ചിരിച്ചു. ആ ചിരിയാണ് അലി റളിയല്ലാഹുവിന് ചിരിക്കുന്നത്. റളിയല്ലാഹു തആല അൻഹു.